ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഒരു മെൻ്റൽ ഹോസ്പിറ്റലാണ് ഗൈസ്. സോ ഇവിടെ വെച്ചാട്ടോ നമ്മൾ വൈൻഡപ്പ് ചെയ്തത്. ഇവിടെ കുറച്ച് പേഷ്യൻ്റ് ഒക്കെ ഉണ്ട്. ഇനി അവന്മാരുടെ കയ്യിൽ നിന്ന് കുറച്ച് എസ്കേപ്പ് ആവാനുണ്ട് ഗൈസ്. ഇതേ ലെഫ്റ്റ് സൈഡിൽ ഒരുത്തം നിൽപ്പുണ്ട്. അവനെ മാറ്റിയാലേ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. നോക്കിയേ, അവൻ വഴിമുടക്കായിട്ട് നിൽക്കും. അവൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. എൻ്റെ കുട്ടാ, അവൻ വല്ല ചെയ്യുമോ? ലൈറ്റ് അടിച്ചിട്ട് ചെയ്യുന്ന കഴിഞ്ഞാൽ ഗൈസ് വല്ലതും ചെയ്യുമോ? അവൻ ഇല്ല, ഇതുവരെ കുഴപ്പമില്ല കേട്ടോ. അവൻ അനങ്ങുന്നില്ല, അവൻ അങ്ങോട്ട് മാറുന്നുമില്ല ഗൈസ്. നോക്കിയേ, അവൻ അങ്ങോട്ട് മാറിയാലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. എന്താണെങ്കിലും ഇവിടെ ഒരു ലിവർ ഇരിപ്പുണ്ട്. നമുക്ക് ഈ ലിവർ ഒന്ന് നെക്കി നോക്കാം. ഓക്കെ, ഓ ഷിറ്റ്, ഓ എടേ, ഇരുട്ടാവുമ്പോ അവൻ നടക്കുന്നുണ്ട്. ഓ പാണി പാളി മച്ചാനെ, ലൈറ്റ് ഇല്ലെങ്കിലോ? ദേ വരുന്നവൻ. എന്റെ പൊന്നണ്ണാ, അവൻ ഇവിടം വരെ വന്നിരിക്കുന്നു. ഇതെങ്ങനെയാ? ആ എനിക്കൊന്ന് ഇങ്ങനെ ബാലൻസ്. ഓ അയ്യോ, പിടിച്ച് പിടിച്ച് ഗായ്സ്, എന്നെ പിടിച്ച്. ലൈറ്റ് ഇല്ല, ലൈറ്റ് അവൻ്റെ മോത്തക്കിൽ, മോന്തിൽ, അവന് മോന്ത ഇല്ല. ലൈറ്റ് അവൻ്റെ ഫേസിൽ ഇല്ലെങ്കിൽ തീർന്നു കേട്ടാ. ഐ ആം റെഡി. എൻ്റെ ടോർച്ചിൻ്റെ പവർ കെട്ടു. അങ്ങനെയാണ് കാര്യങ്ങൾ. ഓക്കെ, എനിവേ നമുക്ക് ഈ ഹോസ്പിറ്റലിൽ നിന്ന് എസ്കേപ്പ് ആണ്. ലാസ്റ്റ് നമ്മൾ ഇവിടെ കേട്ടോ വന്ന് നിർത്തിയത്. അതെ, ഇനി ആരെങ്കിലും ഒക്കെ ഉണ്ടോ? ഇതേ കസേല ഒരാൾ ഇരിക്കുന്നറ, അവൻ അനങ്ങത്തില്ലായിരിക്കും. ഇതെന്ത് സുന, അത്യാവശ്യം ആൾക്കാരുണ്ട്. നമുക്ക് മിണ്ടാതെ പോകുന്നതായിരിക്കും നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. എടാ ഇങ്ങോട്ടല്ലേ, എടാ ഇങ്ങോട്ടല്ല, അങ്ങോട്ടാണ് പോകേണ്ടത്. നോക്കിയേ, എനിക്ക് അങ്ങനെ അങ്ങോട്ടാണ് പോകണേന്ന് തോന്നുന്നു. പക്ഷെ അവിടെ ആരോ ഉണ്ട്. ഇതൊക്കെ ആരാ? ഇതൊക്കെ എഴുന്നേറ്റ് വരും ഇപ്പൊ ഈ കസേരയിരിക്കുന്ന പയ്യൻ. എനിക്ക് തോന്നണ അങ്ങോട്ടാണ് പോകണ്ടേന്ന്. അതെ, അങ്ങോട്ടാണ് പോകേണ്ടത്. ഒരു ഷമ്മിരിക്കുന്നു. അവനൊക്കെ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നോണ്ട് കുഴപ്പമില്ല കേട്ടോ. ഇതാരത്? മച്ചാനേ മച്ചാൻ, എന്താ ഇവിടെ പരിപാടി? ഷമ്മിയാണ് ഷമ്മി. ഇതേ ഹുക്കൊക്കെ ഉണ്ട് അവൻ്റെ കയ്യില്. എനിവേ, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ലിറ്റിൽ നൈറ്റ് മേഴ്സ് ആൻഡ് ഇറ്റ്സ് മീ യുവർ ബോയ് മെൽബ്രോ ഹിയർ. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ഗൈസ്. എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് കാണാം കേട്ടോ. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ്. താങ്ക് യു. ആൻഡ് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ നോക്കാം. ഈ ലൈറ്റ് ഫോക്കുണ്ടോ? ഇത് മേളിലോട്ട് പോണ്. ഓ അങ്ങോട്ട് വെച്ചിട്ട് ഉണ്ടോ? ഇവൻ്റെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യണം ഗൈസ്. ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. ആ പിടിച്ച് രണ്ടു പേരെ കനങ്ങി വന്ന്. പണി പാളി മച്ചാനേ, ഇനി നമ്മ എന്ത് ചെയ്യും? കത്തിക്ക് ടോർച്ച്. രണ്ടു പേരെയൊക്കെ ബാലൻസ് ചെയ്തിട്ട് പോണത് എങ്ങനെയാണ്? അപ്പൊ അതാ, ഇവൻ അനങ്ങും, ഇവൻ അനങ്ങിയാ തീർന്ന്, ഇവൻ അനങ്ങത്തില്ലെന്ന് തോന്നുന്നു. എടാ ഞാൻ അയ്യോ, കൈ എന്നെ പിടിക്കാൻ നോക്കണം ആ ഹുക്കിട്ട് പാട്ടി. കാട്ടിരുന്നു കാത്തിരുന്നു എടാ പാട്ടി പിടിച്ച്. വി നീഡ് ടു യൂസ് അവർ ബ്രെയിൻസ് യു നോ. പക്ഷെ അതാണ് നമുക്കില്ലാത്തത്.
ഓടി രക്ഷപ്പെട്ടല്ല ഗൈസ്. ഓ ജസ്റ്റ് അവൻ ചാടി പിടിച്ചെന്നെ ഹുക്കിട്ട് വലിച്ച്. അതായിരിക്കും കേട്ടോ ലക്ഷ്യം നല്ലത്. നമുക്ക് ഓടാൻ നോക്കാം. എഴുന്നേക്ക്, ടോർച്ച് ഓൺ ആക്കി ഓടാൻ പറ്റുമോ? ഞാൻ ടോർച്ച് ഓൺ ആക്കി ഓടാൻ നോക്കുവാണേ. പിടിച്ച് അവൻ്റെ കാല് മറ്റേ വീല് വെച്ചിരിക്കുക. ഓ ഷിറ്റ്, അവിടെ നമുക്ക് എങ്ങനെയെങ്കിലും എസ്കേപ്പ് ആണ് ഗൈസ്. ലൈറ്റ് ഓൺ ആക്കിയാലേ പറ്റുള്ളൂ. ലൈറ്റ് ഓൺ ആക്കി അവൻ്റെ മുഖത്തേക്ക് അടിച്ചില്ലെങ്കിൽ അവൻ നമ്മുടെ പുറകെ വരും. ലൈറ്റ് ഓഫ് ചെയ്താ ഈ പുള്ളി അനങ്ങത്തില്ലാത്ത എന്തായാലും ഭാഗ്യം. പാടാ പാടാ പാടാ. ആ അങ്ങനെ നിന്നോണം, നിങ്ങൾ രണ്ടും ഉമ്മ വെച്ച് നിന്നോണം. ആ അങ്ങനെ നിന്നോണം. ആ അടുക്കരുത് പന്നി. എടാ കുനിയനെ ബട്ടൺ ഏതായിരുന്നു? മരു എമാരപ്പുറത്തെ എമാരപ്പുറത്തെ എൻ്റെ പൊന്നാണ്. ഇവിടെ തൊട്ട് വീണ്ടു ആ എടാ ഇത് സീനാണ് ഗൈസ്. ഇത് ഇത്തിരി റിസ്ക്കാണ്. ഐ കാൻ്റ് ഹാൻഡിൽ ദിസ് സിറ്റുവേഷൻ. അതെന്ത് പരിപാടിയാ വെച്ചാനെ? ആ എന്നെ പരിപാടിയാ വെച്ചാനെ? പിന്നെ എന്താടാ? ഫ്രീസ് ഫ്രീസ് അണ്ണ ഫ്രീസ്. അയ്യോ എന്നെ പിടിച്ചടാ. ജസ്റ്റ് എനിക്ക് ഇവിടെ പോവാൻ പറ്റത്തില്ല. ആ പേടിച്ച്. എടാ ഇത് ഇത് എങ്ങനെ എസ്കേപ്പ് ആവുമെന്ന്? ബ്ലഡി ഫൂൾ, കം ഓൺ. മെന്റൽ ഹോസ്പിറ്റലിൽ നമ്മൾ പെട്ട് പോയിരിക്കാണ്. മണിക്കൊട്ടനുറങ്ങണ നേരത്ത് ആ മിണ്ടാത്തട ഫോൺ മണിക്കൊട്ടനുറങ്ങണ നേരത്ത് അവനങ്ങും. എടാ ഞാൻ അവനെ ഞാൻ ടോർച്ച് അടിച്ചേട്ടോ. ഇത് കള്ള കളി. ക്വൈറ്റ് അൺബിക്കമിങ് ഓഫ് ദിസ് പതറ്റിക്. ഐ കാൻ ബിലീവ്. ഓട്. അവൻ്റെ മുഖത്തടിച്ച് ഞാൻ പട്ടി. എനിക്ക് മനസ്സിലായി ടെക്നിക്ക്, ഇവിടുത്തെ ടെക്നിക്കാണ് മനസ്സിലായി കേട്ടോ. ഫസ്റ്റ് നമ്മൾ മറ്റവനെ ഇങ്ങനെ വെട്ടം ഇല്ലാതെ ഡ്രോ ചെയ്യണം. മീൻസ് ആ സംഭവം ഈസിയാണ്, പക്ഷെ നമ്മൾ ഇത്തിരി ക്ഷമ പാലിക്കണം. അതായത് നമ്മൾ ക്ഷമ പാലിച്ചില്ല എങ്കിൽ ഇനി ഇപ്പം മറ്റവൻ വരും. ഇവനെങ്ങനെയാണ് അയ്യ? സിമ്പിൾ സിമ്പിൾ ഡിമ്പിൾ സിമ്പിൾ ഡിമ്പിൾ. ഇതാരാണ് ഈ കവിടെ ഇരിക്കുന്നത്? ഇവന്മാർക്കൊക്കെ അങ്ങനെ ലെട്ടമില്ല. വെട്ടം ഉണ്ടെങ്കിലല്ലേ ജീവൻ വെക്കണേ? എടാ എനിക്ക് മനസ്സിലാവുന്നില്ല. വെട്ടമില്ലെങ്കിൽ ഇവന്മാരെ നമ്മൾ പിടിക്കാൻ വരും. വെട്ടം ആൾറെഡി ഇല്ലല്ലോ. അപ്പൊ നമ്മൾ വന്നാലേ അവർ ആക്ടിവേറ്റ് ആവുള്ളൂ.
അണ്ണ എൻ്റെ ഒരു ടോർച്ചേ ഉള്ളൂ, നമ്മൾ എന്ത് ചെയ്യും? ഓടി രക്ഷപ്പെടാനുള്ള സൂനി ഉണ്ട് ഇവിടെ. അപ്പുറത്തെ ചപ്പാൻ കൈട നീളം. അയ്യോ എന്റെ കുട്ടാ, ഇവിടുത്തെ വഴി ഏതൊക്കെയാ? ഞാൻ പഠിച്ചേട്ടാ, പഠിച്ചു പഠിച്ച്. ഏ പിടിക്കപ്പെടാതിരുന്നാൽ മതി. ഓ അവന്റെ ആംഗ്യ ഭാഷ ഉണ്ടല്ലേ. അനങ്ങരുത്, അനങ്ങൂല. എന്റെ ടോർച്ച് അറിയാൻ, ടോർച്ച് പൊട്ട എന്താണ് സംഭവിക്കുന്നത് അറിയാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ടോർച്ച് പൊട്ടിക്കഴിഞ്ഞാൽ പൂണ്ടയുടെ ഓട്ടം എനിക്ക് പിടിക്കുന്നില്ല. മലര് അവൻ ഓടുന്നില്ല, പിന്നെ എന്തിനാണ് അവന് കാല് വെച്ചിരിക്കുന്നത്? എത്രാമത്തെ തവണ എന്നെ പിടിക്കപ്പെടണം എന്നറിയാവോ? പാടി ഇവിടെ ലൈറ്റ് ഓഫ് ചെയ്യുക, ഓടുക. ലൈറ്റ് ഓഫ് ചെയ്യുക, ഓടുക. ആ നെക്സ്റ്റ് ടൈം, നെക്സ്റ്റ് ടൈം, നെക്സ്റ്റ് ടൈം ആയി ഗ്യാരണ്ടി യു. Balance is the key to success. അണ്ണ നിങ്ങൾ എന്നെ നേരത്തെ പിടിച്ചാണ്, എന്നെ ഇപ്രാവശ്യം വെറുതെ വിടുവോ? മുട്ട വാങ്ങിച്ചാരാ? Freeze! CBI! Freeze! 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 ലൈറ്റ് ഓഫ് ചെയ്യുക, ഓടുക. 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 പാട്ടി എന്തിനാ ടോർച്ച് എടുക്ക കൊല്ലിക്കാൻ? ലൈറ്റ് അടിച്ച് എന്താ സംഭവിക്കുന്നത്? This place is mystery. നമ്മളെ ലാസ്റ്റ് ഓഫ് എസ് സീരീസ് വാച്ചേഴ്സ് ഒക്കെ ഇവിടെ ഉണ്ടോ? നമ്മളെ ലാസ്റ്റ് ഓഫ് എസ് തീർത്തിട്ട് കുറേ ആയി. ഇതെങ്ങനെ ചെയ്യാം? ആ കണ്ടു ഞാൻ മീകളിൽ. Yeah, we found the hall. And അപ്പോനടാ സ്ഥലം ഇതാ. താഴത്തേക്ക് ചാട് മച്ചാനേ. ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഗോ. അപ്പം നമ്മുടെ നെക്സ്റ്റ് സീരീസ് ആയിട്ട് തുടങ്ങുന്ന ഇതൊരു സീരീസ് ആണ്, എന്നാലും വേറൊരു സീരീസും കൂടെ നമുക്ക് മാനേജ് ചെയ്യണമല്ലോ. അത് ഏതാണെന്ന് കൂടെ പറഞ്ഞാൽ വിഷയം വരും ഗൈസ്, വിഷയം. നമുക്ക് രണ്ട് മൂന്ന് പ്ലാൻസൊക്കെ ഉണ്ട്. ഇതിന് മാത്രം കൈയൊക്കെ എവിടെ നിന്നാണ്? എന്റെ പൊന്നെ, അവന്റെ സ്പീഡ് അവൻ പിടിച്ചടാ. അവന്റെ എന്റെ പൊന്നണ്ണാ ഗൈസ്, ഇവിടെ റിസ്ക് ആണ്. ഇത് എസ്കേപ്പ് ചെയ്യണം കേട്ടോ. ടോർച്ച് അടിച്ചു പോയില്ലെങ്കിൽ അവന്റെ കൈമാള് നീ. ഓടിക്കൂ, 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 ഓടിക്കൂ. ഓടിക്കൂ, ഓട്, 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 ഓടറാ, ഓട്, ഓടറാ. ഓട്ടം എടാ, ഓടറാ ഇവിടെ.
അതിൻ്റെ മുൻ്റെ നീളുന്ന കൈ. Why this is happening? Run, bitch! ഇവിടെ എത്തുമ്പോ ഒരു ചെറിയ സ്ലോ മോഷൻ കാണിക്കണം എന്തിനാവൻ. ഇപ്പൊ വരത്തില്ല കേട്ടോ. കൈകാലാവതില്ലാത്തവരാണ്. ആരെങ്കിലും ഒന്ന് നിങ്ങൾ എന്തടി ഈ അമ്മ ഈ അമ്മ That was a good catch. Easy. Bye, bro. ഇത് ഇത്ര സീനാണ് ബ്രോ. സീനാന്ന് വെച്ചാൽ മുട്ട സീനാണ് മച്ചാനെ. ആ ഈശ്വര, ഇതെന്തിരിക്കേണ്ടി. പിടിക്കപ്പെടാൻ ഇനിയും ഇവന്റെ ജീവിതം ബാക്കി. എടാ ഇത്രയും നാളോ ആ കൈയുടെ നീട്ടം അത്ര ഇല്ലാന്നല്ല, ഉമ്മാരെ നീട്ടം കൂട്ടി എൻ്റെ ഇടയിൽ കൂടെ. എടാ എനിക്ക് വയ്യ കേട്ടോ, ഇത് സീനാണ് ഗൈസ്. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല ഇത്. ഒരു ചെറിയൊരു പൊട്ടിക്ക ഒന്ന് മാറിക്കഴിഞ്ഞാൽ അവൻ്റെ കൈൻ്റെ അകത്തിരിക്കുന്ന അമ്മ. നാട്ടുകാരെ നാട്ടുകാരെ, രക്ഷപ്പെട്ടു ചേട്ടാ. ഇവിടെ ലൈറ്റ് ഉണ്ട്, ഇത് സോപ്പൊക്കെ കിടക്കുന്നു. ആ സോപ്പ് എടുത്ത് എറിയണായിരിക്കും. എനിക്ക് കുളിക്കാൻ തോന്നുന്നു. ദമ്മേ ഇക്കുസാപ്പോ ബാത്റബിൽ ആരോ കെട്ടിയിട്ടിരിക്കുന്നു ഗൈസ്. നോക്കിയേ, ആരോ കസേരയിൽ ഇരിപ്പുണ്ട്. ഇവനെ എന്ത് ചെയ്യണം എനിക്ക് അറിയത്തില്ല. യൂസ് യുവർ ബ്രെയിൻസ്. എനിക്കിന്ന് ആ കസേര കിട്ടിയാലേ നമുക്ക് ചാടാൻ പറ്റുള്ളൂ. ഐ തിങ്ക് സോ. സംതിങ് ഈസ് സസ്പീഷ്യസ്. ഇവിടെ എന്തോ ഒരു ടെക്നിക്ക് ഉണ്ട്, അതാണ് നമുക്ക് അറിയാൻ മേലാത്തത്. ഐ തിങ്ക് ലൈറ്റ് ഓഫ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ലൈറ്റ് ഓഫ് ചെയ്താൽ വരത്തില്ലേ. എന്താ അണ്ണാ, ശരി
ജസ്റ്റ് പിടിക്കാൻ വന്നപ്പോ ഞാൻ വലിച്ചു ലൈറ്റ്. എന്താ ഭയം ഇറക്കട്ടെ. ഇനി അവനെ ലൈറ്റ് ഓഫ് ചെയ്യാൻ പറ്റുവാണെങ്കിലോ? ലൈറ്റ് ഓഫ് ആണ്, ലൈറ്റ് ആണ് പ്രശ്നം. ലൈറ്റ് ലൈറ്റ് ലൈറ്റ്. കസേര വേണം, കസേര ഉണ്ടെങ്കിൽ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഞാൻ ഒരു മിടുകൻ തന്നെ. ആ കൊള്ളാം. ഇതെന്തൊക്കെയുണ്ട്? ആ ഇപ്പൊ ഞാൻ ഒരു മിടുകൻ തന്നെ. എന്റെ അമ്മ ഇത് തീർന്നില്ല ഇതുവരെ. ഇതൊരു അവസ്ഥ, ഇതിനൊരു അവസാനമില്ലേ? ഇതിടാ ഒരുത്തന്റെ തല വാ പല്ലൊക്കെ കടിച്ചു തന്നിട്ട് ജീവൻ തോട്ടോ. മച്ചാനെ, മച്ചാന്റെ പല്ലെന്താ അങ്ങനെ? എടാ എൻ്റെ ഇത് ബാലൻസ് പോണ, കറക്റ്റ് ഒരു ഡയറക്ഷൻ കിട്ടുന്നില്ല എനിക്ക്. ഐ ആം ദ പ്രൊഫഷണൽ ഓഫ് ദ ഇന്ത്യ ബ്രോ. ഐ ആം ദ പ്രൊഫഷണൽ ഓഫ്. കറക്റ്റ് നമ്മൾ മെന്റൽ ഹോസ്പിറ്റലിൽ എത്തി കേട്ടോ. അത് മറ്റേ മുറി ഷോക്കറും. കേറാൻ പറ്റുന്നില്ലല്ലോ. എനിക്കൊന്ന് ആ മുറി തുറക്കണോ ഇനി? ഒമാര് വരത്തില്ല, തുറന്ന സീനില്ല. ഇവിടെ എന്തോ ഒരു ലിവർ ഇരിക്കുന്നുണ്ടോ? ഓ ഇതെടുക്കാനായിരുന്നല്ലോ നമ്മൾ വന്നത് ആക്ച്വലി. ധീരെ സുന, എന്നാലേ നമുക്ക് പോവാൻ പറ്റുള്ളൂ. വെറുതെ ചാടി ഇപ്പുറത്തേക്ക് പോയാനാണ്. ഞാനെങ്ങനെ വരും? ഓ അത് ഇട്ടപ്പോ തുറന്നല്ലോ. എടാ അതിന ഹലോ ബേബി ഗേൾ, ഐ ലവ് യു, കം ഓൺ. നമ്മൾ അങ്ങനെ ഒരുമിച്ചിരിക്കുകയാണ്. വരൂ സുഹൃത്തെ, ലൈറ്റ് എടുക്കൂ. ലൈറ്റ് എടുക്കൂ. ഇതെന്ത് എടുക്കാൻ പറ്റത്തെ? ഈ പണ്ടാരം വലിച്ചെടുക്ക്. ഒരു ലൈറ്റ് കിട്ടി. ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട്, അതും കൂടെ എടുക്കണം. എന്നാലേ ലിഫ്റ്റ് ഓപ്പർ. അതാ അവൾ എടുത്തിരുന്നെങ്കിൽ. അവൾ എടുത്ത് കേട്ടോ, അവൾ ബുദ്ധിമാനാണ്. ഷീസ് എ ബുദ്ധിമാൻ. ഇതെടുത്ത് നമ്മൾക്ക് ഇവിടെ കൊണ്ടിടണം. അവളും കൂടെ വരട്ടെ. എൻ്റെ കൊണ്ട് തരാം, അവിടെ കൊണ്ട് കേട്ടോ. യൂറേക്ക ലിഫ്റ്റ് എത്തിയിരിക്കണം ഗായ്സ്. ഇനി നമുക്ക് പോവാം നെക്സ്റ്റ് ലെവലിലേക്ക്. പോവാം നെക്സ്റ്റ് ലെവൽ. എന്തായിരിക്കും എന്ന് ഐഡിയ ഇല്ല കേട്ടോ. അണ്ടർഗ്രൗണ്ടിലേക്കൊക്കെ പോണേ. എന്തായാലും ഇരുട്ട് മുസീനായിരിക്കും. ലിഫ്റ്റ് എല്ലാം പൊട്ടിത്തവരും. നമ്മളേത് നെക്സ്റ്റ് ലൊക്കേഷനിലേക്ക് പോവാം. നമ്മൾ എൻ്റെ ഹോസ്പിറ്റൽ സൈഡിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് തോന്നും. ഇനി എന്തൊക്കെയാണ് വരാനിരിക്കണമെന്ന് യാതൊരു ഐഡിയ ഇല്ല ഗൈസ്. ഗൈസ് അപ്പോൾ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു കമൻറ്റ്, ഡു ലൈക്ക് ആൻഡ് അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് ഉഷറാക്കുക. നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ മോസ്റ്റ് പ്രോബബ്ലി കാണാം.
സംതിങ് ഈസ് സസ്പീഷ്യസ്. എൻ്റെ പൊന്നാളിയാ, നമുക്കിവിടെ വെയിറ്റ് ആക്കാം കേട്ടോ. നമുക്കിവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാം. നെക്സ്റ്റ് എന്ത് സീനാണ് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണമെന്നോ യാതൊരു ഐഡിയ ഇല്ല. ഓ താങ്ക് യു ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ ശരി, ബൈ.